ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഒരു ഫെസ്റ്റിവൽ ഇൻട്രോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മുടക്കൊക്കെ അല്ലേ. അപ്പം ഞങ്ങളൊന്ന് ഗുരുവായൂർക്ക് വന്നു കൊടുക്കാനാണ്. മുടക്കാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അല്ല, ശനി ഞായറത്തിന് അപേക്ഷിച്ച് ഇന്ന് കുറച്ച് തിരക്ക് കുറവുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല. അപ്പം നമുക്ക് ഒന്ന് ക്ഷേത്ര ദർശനം പോയിട്ട് തരാം. ദേവു പറയൂ, നമുക്ക് പോവാം. ശരി, അപ്പൊ അതിനൊക്കെ മുമ്പ് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ലൈക്ക്, ഷെയർ, കമന്റ് എല്ലാം പ്രതീക്ഷിക്കുന്നു. അങ്ങോട്ട് പോയിട്ട് വരാം. അമ്പലത്തിന്റെ പോണ വഴിക്കുള്ള അലങ്കാരങ്ങൾ എന്ന് പറയാൻ രണ്ട് സൈഡിലുള്ള കടകളാണ് കേട്ടാ. നല്ല ഭംഗിയുള്ള ഫ്ലവറും ആ അമ്പല വിളക്കിന്റെ ഓടിന്റെ വിളക്കിന്റെ അതൊക്കെ സെറ്റുമുണ്ടാക്കുന്ന കടകളും. അപ്പൊ നമ്മള് കിഴക്കെ നടയാക്കി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ പോവാണ്. അപ്പൊ എല്ലാരും പ്രാർത്ഥിച്ചോളൂ കേട്ടാ. Thank you.
അത്ര തിരക്കില്ല കേട്ടോ, കാരണം ശനി ഞായറിനെ അപേക്ഷിച്ച് ഇന്ന് പിന്നെ തിങ്കളാഴ്ച മുടക്കം കൂടിയാണല്ലോ, ഇൻഡിപെൻഡൻസ് ഡേയുടെ മുടക്കാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി നന്നായി തിരക്കുണ്ടാവുന്നു, പക്ഷെ അത്ര അങ്ങോട്ട് തിരക്കില്ല. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങള് പ്രസാദ് ഊട്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ. തിരക്കെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഞങ്ങളൊരു ക്യൂ നിന്നിട്ടൊരു മൂന്നാമത്തെ ട്രിപ്പൊക്കെ ആയിട്ട് കയറി. അപ്പോൾ ഇന്ന് സാമ്പാറും പിന്നെ കായുപ്പേരി നെല്ലിക്കച്ചാറ്, പിന്നെ മത്തങ്ങ, അത് മത്തങ്ങ കൊണ്ട് എല്ലിശ്ശേരി മാതിരി നല്ല മധുരത്തിൽ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. പ്രസാദ് ഊട്ടിനെ നിൽക്കുമ്പോൾ ദേവൂനെ നിന്ന് നിന്ന് വയ്യാണ്ടായിട്ടാണ്. ഇപ്പൊ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാന്ന് പറഞ്ഞപ്പോ നടക്കാൻ വയ്യ, അത്ര അവൾക്ക് ഒന്നിനു വയ്യ. അപ്പൊ ചോറുണ്ടല്ലേ, അപ്പൊ തന്നെ നമ്മള് നടക്കാൻ പാടില്ല. അതിനെന്താ പറയാ, മഞ്ചാരിക്കുരു ഒരു കുഞ്ഞിക്കുരു കിട്ടി. ഞാൻ ആ ചെരുപ്പ് എടുക്കാൻ പോകുമ്പോ നോട്ട് ചെയ്ത് വെച്ചതാ, അപ്പൊ എടുക്കാൻ പറ്റിയില്ല. തിരിച്ചു വരുമ്പോ നിങ്ങളത്തേക്ക് പോകുമ്പോ ഞാൻ അവിടെ തന്നെ എടുക്ക, മണ്ണിന്ന് കിട്ടേണ്ടത്. കൊളത്തിലേക്കൊന്ന് ജസ്റ്റ് നോക്കിട്ട് വരാം, അങ്ങോട്ട് പോവാ. നമ്മളിക്കണ്ട അവിടെ നമ്മള് നിന്നിരുന്നു കുളത്തില്, ആ നല്ല സുഖം ഉണ്ട് കേട്ടോ. കാലത്തിങ്ങനെ എന്തോ ഒരു വലിയ മീനാണല്ലേ. അയ്യോ ഇതാ വരുന്നു വലിയ മീൻ, അമ്മേ വലിയ മീൻ. അയ്യോ ഇന്നേ ഞാൻ പേടിച്ചു, അമ്മയ്ക്ക് മീനാണെന്ന് പേടിയില്ലണ്ട അമ്മേ. ഒരു കുസലും ഞാണ്ട് വലിയ മീൻ എന്ന് പറയുമ്പോ അങ്ങനെ നിൽക്കിയോ. ആരും കുളത്തിലൊന്നും കാര്യമായിട്ട് ആരെയും കാണാൻ കേട്ടോ. അത് കൊറച്ച് നേരത്തെ നമ്മള് അവിടെ എക്കുമ്പോ ഇവിടെ കൊറേ ഈ സൈഡല്ലായിരുന്നു, ആ സൈഡായിരുന്നു. അയ്യോ നോക്കിയാ അവിടെ എന്തോരം മീനാളാ, ഇങ്ങനെ വായ ഇങ്ങനെ കാണണ്ടാ. എന്താ വെച്ചുള്ള വായയാണ്, അത് മുമ്പോട്ട് ഇരുന്നില്ലേ. കണ്ട ഫ്രണ്ട്സ്, ഞങ്ങൾ അവിടെ പോയിരുന്നപ്പോ അവിടുന്ന് മീനാളൊക്കെ ഇങ്ങോട്ട് വന്നിട്ടാ. ഇനി ഇവിടെ കാലിട്ടിരുന്ന അതിന്റെ വായ നോക്കിയേ, ഓക്കിന്റെ അമ്മേ പോലെ കണ്ട ഫ്രണ്ട്സ്, മീന് നല്ല വലിയ മീനാള് കേട്ടാ, നല്ല വലിയ മീനാള്. ഇടയിൽ ഇതിനെങ്ങാച്ചും വലുത് വരണ്ടേ അല്ലേ. ദേവ് പറയുന്ന കേട്ടപ്പോ ഞാൻ പേടിച്ചു, അയാൾക്കൊക്കെ ഒരുമിച്ച് താഴ്ന്നു പോയി. വലിയമ്മയും വരണ്ടേന്നുള്ളത് അവർക്ക് അറിവ് കിട്ടിട്ട് അവര് താഴ്ന്നു പോണത് അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ഇവിടെ നമ്മൾ അലകി കഴിഞ്ഞതൊക്കെ അങ്ങോട്ട് തൂവല് മിണിങ്ങിട്ട് പോണു. അയ്യോ ചെല സമയത്ത് നിറച്ചിങ്ങോട്ടേ വരും, ഇപ്പൊ ഒറ്റ പോക്കാ തൂട്ടാ. ഇപ്പൊ അവിടെ നിന്നൊക്കെ ഇങ്ങടാ വന്നു, എന്നിട്ടിതാ പോയി. മതി ഗേസ്, ഇനി നമ്മള് കുളത്തിന്റെ അവിടെ നിന്ന് പോവാണ്, അവിടെ ഭയങ്കര വെയില്. ഞങ്ങള് പോവാട്ടാ അവിടെ.
അപ്പൊ ഇത് നമ്മൾ പടിഞ്ഞാറ് കടയിൽ എത്തിയിട്ടപ്പോ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, ഞങ്ങൾ അങ്ങനെ പോവാണ്. അപ്പൊ ദേവുവിനെ പഞ്ചസാരയും പഴവും വാങ്ങിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് വാങ്ങിച്ചു, പഞ്ചസാരയും പഴം അത് ഒരുമിച്ച. അപ്പൊ അതൊന്നും വാങ്ങിച്ചിട്ട് നെയ് പായസം. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങള് നെയ് പായസം എന്നിട്ട് വാങ്ങിയത്. അപ്പൊ അടുക്കുമ്പോൾ എന്തിനോ പാൽപ്പായസം കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ശരി. അപ്പൊ കഴിഞ്ഞ ആഴ്ച തോന്നുന്നു അച്ഛൻ ഡ്യൂട്ടിയുടെ അച്ഛൻ ഗുരുവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പാൽപ്പായസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ നെയ് പായസം വാങ്ങിച്ചു. ഡ്യൂട്ടി പറയുന്നു ടിന്നിലുള്ളത് മതി, ടിന്നിലുള്ളത് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് വാങ്ങിച്ചിട്ടാ. നല്ല രസം. ഞങ്ങളെ ദേവുവിന് ഒരു കൃഷ്ണന്റെ ലോക്കറ്റ് വാങ്ങിക്കാൻ കേറിയില്ല. മൊത്തം ഗോൾഡ് കളർ അത് വേണ്ട. ഇങ്ങനത്തെ ഗണപതി സൂപ്പർ ആയിട്ടില്ലേ, ഇങ്ങനെ കൊളത്തിരുന്നു. Thank you.
അവിടെ വേറെ ഉണ്ട കൊറേ വാങ്ങിച്ചാല് രസം ഉണ്ടാവുള്ളൂ. ക്ഷേത്രത്തിന്റെ ഇത് കഴിഞ്ഞ് നമ്മൾ പോവാനിട്ടാ. അപ്പൊ എല്ലാരും നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പൊ വേറെ പറയാനൊന്നുമില്ല. അപ്പൊ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.